നമസ്കാരം. ആത്മഹത്യയുടെ മുനമ്പിൽ നിന്നും കഷ്ടിച്ചു രക്ഷപ്പെട്ട RLV രാമകൃഷ്ണൻ എല്ലാം തുറന്നു പറയുന്നു. മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിപ്പിച്ച സാഹചര്യങ്ങളെക്കുറിച്ച്, അവഗണനകൾ ഒരുപാട് നൽകിയ ജീവിതത്തെ കുറിച്ച്, കടുത്ത ദാരിദ്ര്യത്തിന്റെ അനുഭവങ്ങൾ മണി പലയിടത്തും പറയാറുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞിട്ടുള്ളതിലും കഠിനമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കല്യാണ വീടുകളിലൊക്കെ എച്ചില് പെറുക്കാൻ പോകുമായിരുന്നു ഞാനും എൻ്റെ ചേട്ടനും. ഭക്ഷണം കഴിച്ചതിന് ശേഷം ആൾക്കാർ കൊണ്ടിടുന്ന ഇലയിൽ നിന്ന് പഴവും കറികളുമൊക്കെ പാത്രത്തിലാക്കി വീട്ടിൽ കൊണ്ടുപോകും. ആ ചോറും കറിയും ചൂടാക്കിയാണ് കുറച്ച് ദിവസം കഴിക്കുന്നത്. അയൽപ്പക്കത്തെ സമ്പന്ന വീടുകളിൽ നിന്ന് വിശേഷ ദിവസങ്ങളിൽ ആഹാരം തരും. ഇഡലിയും സാമ്പാറും ചോറും കറികളും എല്ലാം കൂടി ഒരു കൂടയിലാക്കി ഗേറ്റിനടുത്ത് കൊണ്ടുവയ്ക്കും. ഞാനും ചേട്ടനും അതെടുത്തു കൊണ്ടുപോരും. മുറ്റത്ത് പോലും പ്രവേശനമില്ല. ഞങ്ങൾക്കറിയാമായിരുന്നു ഏത് വീട്ടിലാണ് പോകാവുന്നത്, എവിടെയാണ് പോകാൻ പാടില്ലാത്തത്, ഏതൊക്കെ വീടുകളുടെ മുന്നിൽ നിന്ന് എത്ര അടി മാറി നിൽക്കണം എന്നൊക്കെ. രാമകൃഷ്ണന് ഡോക്ടറാകാനായിരുന്നു ആഗ്രഹമെന്ന് കലാഭവൻ മണി പലതവണ പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു താൻ. ഡോക്ടറാകണമെന്ന് മോഹിച്ചു, പക്ഷേ മനസ്സ് നൃത്തത്തിലായിരുന്നു. അങ്ങനെ പ്രീഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ചിരുന്ന ഞാൻ അതുപേക്ഷിച്ച് തൃപ്പൂണിത്തുറ RLV കോളേജിൽ മോഹിനിയാട്ടം ഡിപ്ലോമയ്ക്ക് ചേർന്നു. 6 വർഷം അവിടെ മോഹിനിയാട്ടത്തിൽ പോസ്റ്റ് ഡിപ്ലോമ നേടി. പിന്നീട് 1ാം റാങ്കോടെ MA ബിരുദം. 2018 ഡോക്ടറേറ്റ്. മോഹിനിയാട്ടത്തിലെ ആണസ്വാധീനത്തിലായിരുന്നു എൻ്റെ ഗവേഷണം. എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ചേട്ടനെയാണ് ആദ്യം കാണിച്ചിരുന്നത്. പക്ഷെ ഡോക്ടറേറ്റ് കിട്ടിയപ്പോൾ അത് കാണാൻ മാത്രം എൻ്റെ ചേട്ടൻ ഉണ്ടായില്ല. ആദ്യം RLV പിന്നീട് കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിലും താൽക്കാലിക അധ്യാപകനായി ജോലി ചെയ്തു. പഠനകാലത്തും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോളേജ് പഠനകാലത്തും അയിത്തം ഉണ്ടായിട്ടുണ്ട്. പല മോഹിനിയാട്ടം ക്ലാസ്സുകളിൽ നിന്നും ശില്പശാലകളിൽ നിന്നും ഇറക്കി വിട്ടിട്ടുണ്ട്. ഇങ്ങനെ ജാതി വിവേചനവും ലിംഗ വിവേചനവും നേരിട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ചേട്ടൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു താങ്ങായിരുന്നു. ഇന്ന് അതില്ല. അതുകൊണ്ടാണ് ആത്മഹത്യാ ശ്രമം വരെ ഉണ്ടായിപ്പോയത്. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ദൈവമേ എന്തിനാണ് നീ ഞങ്ങൾക്ക് ഇത്തിരി കലാവാസന തന്നത്? അതില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ചാലക്കുടിയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുമായിരുന്നല്ലോ എന്ന്, ഇങ്ങനെ അപമാനം ഏൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.